ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദത്തനും അർജുനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ദത്തനോട് അർജുൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. സ്നേഹ ഇപ്പോൾ എവിടെ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രിയ ചെയ്തിട്ടുള്ള ആ കള്ളത്തരങ്ങളും ഒക്കെ ദത്തനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ദിവസം രാത്രിയിൽ ആ പ്രിയനെ കാണാൻ പാടില്ലാത്ത രീതിയിൽ അഖിലിൻ്റെ റൂമിൽ വെച്ച് കണ്ടു അതൊക്കെ പറയുന്നതും, പിന്നീട് അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും കേൾക്കുമ്പോൾ ദത്തൻ ആകെ അങ്ങോട്ട് പേടിയും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവളുടെ ഒരു കുരുട്ടു ബുദ്ധിയാണ്. അവൾ പറയുന്നതെല്ലാം ഒരു നുണ തന്നെയാണ് എന്നൊക്കെ അർജുൻ പറയുമ്പോഴും ദത്തൻ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ. വിശ്വസിക്കാതെ അവിടുന്ന് കലി തുള്ളിയിട്ട് തന്നെ പോവുകയാണ്. എന്നിട്ട് ദത്തൻ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു പെണ്ണ് ഗർഭിണിയാണ് എന്നുള്ളതൊന്നും ഒരിക്കലും നുണ പറയില്ല എന്ന് പറയുമ്പോൾ, അങ്കിൾ ഞാൻ പറയട്ടെ, മുഴുവൻ പറയുന്നത് കേട്ടിട്ട് പോയെന്ന് പറയുമ്പോഴൊന്നും ദത്തൻ അർജുൻ പറയുന്നതൊന്നും പിന്നീട് കേൾക്കാൻ കൂട്ടാക്കില്ല. എന്നിട്ട് കാറെടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അപ്പോൾ കുറേ അർജുൻ ദത്ത് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് കുറേ വിളിക്കുന്നുണ്ട്. പക്ഷേ ദത്തൻ അതൊന്നും കേൾക്കാതെ പിന്നീട് നേരെ ചെല്ലുന്നത് സ്നേഹയെ കാണാനാണ് കേട്ടോ. അപ്പോൾ അവിടെ അച്ഛമ്മ അവിടെ ഇരുന്നിട്ട് സോഫയിൽ ഇരുന്നിട്ട് ഓരോന്നും ചെയ്യാവും. ആ സമയത്ത് കഥക് തുറന്നിട്ടതുകൊണ്ട് തന്നെ ദത്തൻ കോളിംഗ് ബെല്ലൊന്നും അടിക്കാതെ നേരെ കയറി വന്ന് സ്നേഹ സ്നേഹ എന്ന് വിളിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, അവിടെ ഫ്രണ്ടിലൊരു കോളിംഗ് ബെല്ലുണ്ട്, അല്ലാതെ കഥക് തുറന്നിട്ട് എന്ന് കരുതി ആർക്കും ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യമൊന്നുമല്ല, അതിനൊന്നുമുള്ള മര്യാദയൊന്നും നിനക്കില്ലേ എന്ന് ചോദിക്കൂ കേട്ടോ. ആ ഇവിടെ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി മറ്റൊരു പെണ്ണിനെ ഗർഭിണിയാക്കുന്നതാണോ ഇവിടുത്തെ മര്യാദയും ഇവിടുത്തെ അഭിമാനവും ഒക്കെ എന്നൊക്കെ കണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ദത്തൻ ഈ പറയുന്നത് എന്നൊക്കെ പറയട്ടോ. ആ എന്തേ, ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഒരു പിച്ചക്കാരനാണ്. സംഭവം ശരി തന്നെ, നിങ്ങൾ എന്നോട് അങ്ങനെയല്ലേ സംസാരിച്ചിരുന്നത്? പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേരക്കുട്ടി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിയാണോ? എൻ്റെ മകളെ കഴുത്തിൽ താലി കെട്ടി മറ്റൊരു പെണ്ണിനെ ഗർഭിണിയാക്കിയിരിക്കുന്നു, അത് എവിടുത്തെ ന്യായമാണ്? അതാണോ നിങ്ങളുടെ കുടുംബമായ പാരമ്പര്യം എന്നൊക്കെ അങ്ങ് ചോദിക്കാനോ കേട്ടോ. അപ്പോൾ അച്ഛമ്മ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ദത്തൻ്റെ ഈ സംസാരവും ബഹളമൊക്കെ കേട്ടിട്ട് അവിടേക്ക് മാധുരി അമ്മയും അതേപോലെ മധു ആൻറ്റിയും പ്രിയയും അതുപോലെ പൂജയും സ്നേഹയും അഖിലൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ വന്നല്ലോ നിങ്ങളുടെ പേരക്കുട്ടി എന്നൊക്കെ അഖിലിനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ്, നീ ഇത്രയ്ക്ക് ചീത്ത ആളാണെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഇവിടുന്ന് അപമര്യാദമായിട്ട് പെരുമാറിയിട്ടും എന്നെ ഇവിടുന്ന് നിൻ്റെ അച്ഛമ്മ തല്ലി ഇറക്കിയിട്ട് പോലും ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. പക്ഷേ നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിന്നോട് എനിക്ക് വെറുപ്പാണ്. എൻ്റെ മകൾ നിൻ്റെ വലയിൽ കുടുങ്ങി പോയല്ലോ, ഇത്രക്ക് വൃത്തികെട്ടവനാണോ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അച്ഛാ നീ മിണ്ടാതിരിക്കണം അവിടെ എന്ന് പറയുമ്പോൾ, നീ എൻ്റെ ആനന്ദിൻ്റെ മകൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ മാധുരമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് ദത്ത എന്ന് വിളിക്കും. കുറച്ച് ചൂടായിട്ട് തന്നെയാണ് കേട്ടോ മാധുരമ്മ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ദത്തനും ഒരു ജാതി ആവുകയാണ്. പിന്നീട് സ്നേഹയോട് പറയും, ഇനി ഒരു നിമിഷം പോലും സ്നേഹ നീ ഇവിടെ നിൽക്കരുത്, എൻ്റെ കൂടെ വരണം. ഇത്രയും വൃത്തികെട്ട ഒരു വീട്ടിൽ നിനക്ക് ഒരിക്കലും എൻ്റെ മകൾ അവിടെ താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ സ്നേഹ പറയാണ്, ഇല്ല അച്ഛാ ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് ഇവിടെ നിൽക്കാൻ എന്തധികാരമാണ് ഉള്ളത്? എൻ്റെ ഭർത്താവ് എന്നെ താലി കെട്ടി എൻ്റെ ഭർത്താവുള്ള വീടാണത്. എൻ്റെ കഴുത്തിൽ എന്ന് താലി കെട്ടിയോ അഖിൽ, അന്ന് മുതൽ ഞാനും എൻ്റെ അഖിലും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുമുള്ളൂ എന്നൊക്കെ അങ്ങ് പറയൂട്ടോ. എന്നിട്ട് അഖിൽ അപ്പോൾ ഇതൊന്നും പറയണത് കൂട്ടാക്കാതെ ദത്ത സ്നേഹയുടെ കൈ പിടിച്ച് അങ്ങ് കൊണ്ടുപോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അഖിൽ തടയാണ്, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പ്രിയനെ കണ്ടപ്പോൾ, നീയല്ലേ ഡി ഗർഭിണി എന്ന് പറഞ്ഞത്, നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ നിൽക്കുന്ന അഖിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പോഴൊക്കെ ദത്തൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ദത്തനോട് പിന്നീട് സ്നേഹ പറയാണ്, അച്ഛൻ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എൻ്റെ അഖിൽ തെറ്റുകാരനല്ല എന്നുള്ളത് എനിക്കും ഈ വീട്ടിലുള്ള അവനെ അറിയുന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് തെളിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എൻ്റെ അഖിൽ തെറ്റുകാരനല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ വരില്ല. അച്ഛൻ ഇവിടെ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാതെ ഇവിടുന്നൊന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിൻ്റെ മുന്നേ തന്നെ അച്ഛനൊന്ന് പോവണം എന്ന് പറയട്ടോ.
അത് കേട്ടപ്പോൾ ദത്തൻ അങ്ങ് ഒരു ജാതി ആവുന്നുണ്ട്. എന്നിട്ട് ദത്തൻ പിന്നീട് അവിടെ ഒന്നും സംസാരിക്കാതെ ദത്തൻ പിന്നീട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോൾ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീണ്ടും സ്നേഹയൊന്ന് സങ്കടത്തോട് കൂടിയിട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദത്തൻ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം സ്നേഹ കരഞ്ഞുകൊണ്ട് അഖിലിൻ്റെ മുന്നിൽ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് സോറി എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദത്തൻ പറഞ്ഞ വാക്കുകളൊക്കെ അഖിലിന് അത്രക്കധികം ഒരു തളർത്തിയിട്ടുണ്ടാവും എന്ന് സ്നേഹക്ക് മനസ്സിലാവുകയാണ്. സ്വന്തം അച്ഛനെക്കുറിച്ച് പോലും ദത്തം പറഞ്ഞതിൻ്റെ പേരിൽ സോറി എന്നുള്ള രീതിയിൽ തന്നെ രണ്ട് കൈയും കൂപ്പിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട. അപ്പോഴത്തേക്കും പൂജയും മാതിരിയമ്മയും മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷമം സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ നിൽക്കാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ സ്നേഹം മുകളിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മാതിരിയമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിലും ദത്തം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് അച്ഛമ്മയാണെങ്കിലും തല താഴ്ത്തിയിട്ട് ആകെ ഒരു ജാതിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ തറവാട്ടിലുള്ള പേരക്കുട്ടികളൊക്കെ ഇങ്ങനത്തരക്കാരാണോ എന്നുള്ളതും പൂജയെ അർജുൻ കെട്ടിക്കൊണ്ടു വന്നതിൻ്റെ രീതിയും ഇപ്പോൾ നിങ്ങളുടെ ചെറുമകനാണെങ്കിലോ വേറൊരുത്തിക്ക് ഗർഭിണിയാക്കി എന്നുള്ള ആ ഒരു പെരുതും വല്ലാത്തൊരു പാരമ്പര്യമുള്ള ഒരു തറവാട് തന്നെ എന്നൊക്കെ നല്ലോണം പരിഹസിച്ചിട്ടാവട്ടോ ദത്തൻ സംസാരിച്ചിട്ടുണ്ടാവുക. ആ ഒരു വാക്കുകളൊക്കെ അച്ഛമ്മയുടെ തല അങ്ങ് താഴ്ത്തിയിട്ടുണ്ടാവും. അച്ഛമ്മ അങ്ങനെ നല്ല വിഷമത്തിൽ തന്നെ കേട്ടോ ഇരിക്കുന്നുണ്ടാവുക. പിന്നീട് അർജുനെയാണ് കാണിക്കുന്നത്. അർജുനും ജോർജ് കൂട്ടിയും എസ് പി കിരണും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ശങ്കർ റാമും സേനാപതിയും ഒക്കെ തമ്മിൽ ബന്ധമുള്ള കാര്യവും പ്രിയയൊക്കെ ഇതിലൊരു കണക്ഷനാണ് എന്നുള്ളതൊക്കെ പറയട്ടോ. തേജ കൊലക്കേസിൻ്റെ പുറകിലും 20 വർഷങ്ങൾക്ക് മുന്നേ അരുണിമയും നന്ദനും തമ്മിലുള്ള ആക്സിഡൻറ്റിൻ്റെ പുറകിലോ അതുപോലെ ഓണത്തിനുണ്ടായിട്ടുള്ള ആ ഒരു അരുണിമയുടെ നേരെ ഉണ്ടായ ആക്രമണത്തിലും അതൊന്നും വെറുതെയല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ് എന്നൊക്കെ എസ് പി കിരണ് അർജുനോട് പറയാണ്. അത് കേൾക്കുമ്പോൾ അർജുന് നല്ല സംശയം വരികയാണ് കേട്ടോ. അന്ന് ഇറക്കിയ വാട ഗുണ്ടുകളേനൊക്കെ അർജുൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എന്നിട്ട് ആ ജോർജ് കുട്ടി ചോദിക്കുകയാണ് ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ തെളിയിക്കും, നമ്മളെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എസ് പി കിരൺ പറയണം അത് ഓരോന്നോരോന്നായിട്ട് തന്നെ തെളിയിക്കണം, ആദ്യം തെളിയിക്കേണ്ടത് പ്രിയാനന്ദൻ്റെ മകളല്ല എന്നുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ജോർജ് കുട്ടി പറയും അതിനെന്താ വിശ്വനാഥൻ അച്ഛനോട് ചോദിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതുവരെയും ഒന്നും പറയുന്നില്ല, ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അത് പ്രിയ പൊളിച്ചെടുക്കും. പ്രിയ പറയും ഞാൻ ജയിലിലാക്കിയ ദേഷ്യം കൊണ്ട് എൻ്റെ അച്ഛൻ അല്ല എന്ന് പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കും. പിന്നെ കോടതിയിൽ അവൾ ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ് ഡി എൻ എ ടെസ്റ്റിലും ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണം. അന്ന് ഡി എൻ എ ടെസ്റ്റ് നടന്ന ദിവസം തന്നെയാണ് ഞാനും പൂജയും കൂടി പോകുന്ന വഴിയിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്. പിന്നീട് ആ ആക്സിഡൻ്റ് ആയ ആൾക്ക് പൂജയുടെ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ തമ്മിൽ റിസൾട്ട് മാറ്റിയതാവാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം തെളിയിക്കാനും വേണ്ട നമ്മളെ പക്കൽ തെളിവ് എന്നൊക്കെ ചോദിക്കുക. ഇതൊക്കെ നമ്മളുടെ വെറും സംശയമാണ്, പക്ഷേ കോടതിക്ക് മുന്നിൽ ഇതെല്ലാം തെളിവ് സഹിതമാണ് ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെന്താ ഒരു വഴി എന്ന് ജോർജ് കുട്ടി ചോദിക്കേണ്ട, വേറെ ഒരു വഴിയുണ്ട് അത് നീ തന്നെ വിചാരിക്കണം എന്ന് അർജുൻ പറയട്ടോ. അതെന്താന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അരുണിമ ആൻറ്റിയില്ലേ അവർ വിചാരിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും, എൻ്റെ മകൾ പ്രിയയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്ക് കോടതിയിൽ മുന്നിൽ സംസാരിക്കാൻ പറ്റും, എൻ്റെ മകൾ പ്രിയയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ പൂജ തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും എനിക്ക് പ്രിയയും ഞാനും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റും പൂജയും അരുണിമയും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തണം എന്നുള്ള കാര്യം അരുണിമയ്ക്ക് കൊണ്ടുവരാം. അരുണിമ പറഞ്ഞാൽ പിന്നീട് കോടതി അത് പാലിക്കും. മറ്റേത് നമ്മൾ ആര് തന്നെ പറഞ്ഞാലും കോടതിയിൽ അത് പ്രിയ പൊളിച്ചെടുക്കും. പ്രിയ പറയും എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കും പറയട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നല്ലതാണ്, അത് ഞാൻ ഏറ്റു എന്ന് അർജുൻ പറയാണ് കേട്ടോ. അപ്പോൾ അരുണിമാൻ്റിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ഉപായം എനിക്കുണ്ട് എന്നൊക്കെ അർജുൻ പറയാണ്. അപ്പോൾ ആ ജോർജ് കുട്ടി ചോദിക്കുകയാണ് ഇനിയിപ്പോൾ പ്രിയ അല്ല മകൾ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പൂജ തന്നെയാവും അല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ എസ് പി കിരണും അർജുനും കൂടി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ, പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ജോർജ് കുട്ടിക്കും കാര്യം മനസ്സിലാവുകയാണ്, അതേ പൂജ തന്നെയാണ് അരുണിമയുടെ മകളെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്കും അപ്പം മനസ്സിലാവണം കേട്ടോ. അവരുടെ ആ ചിറിയിൽ നിന്നും
പിന്നീട് അർജുൻ വീട്ടിൽ വന്നിട്ട് ഫയലും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് അവിടേക്ക് പൂജ വരികയാണ്. എന്താ കേസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. ആ കേസിനെ കുറിച്ച് പഠിക്കുക തന്നെയാണ്. ഇവിടെ കയറി കൂടിയവൾ ഒരുപാട് നുണക്കഥകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ വീട്ടിൽ കയറിയത് തന്നെ. അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കണമെങ്കിൽ ഇതിന് നല്ല കേസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അവളിപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ കള്ളത്തരം കാട്ടി. അങ്ങനെ ഓരോ തരത്തിലും അവൾ കള്ളത്തരം കാട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് അറിയാം ഇതെല്ലാം പൊളിയും എന്നുള്ളതും ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ അഖിലുമായിട്ടുള്ള കല്യാണം വേണമെന്ന് വാശി പിടിക്കുന്നത്. കാരണം എന്നെയുമായി കല്യാണം നടത്തണം എന്ന് വിചാരിച്ചത് പൊളിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അഖിലുണ്ടെങ്കിലേന് അഖിലിനെ കല്യാണം കഴിച്ച് അവൾക്ക് ഇവിടുന്ന് പെട്ടെന്നൊന്നും പുറത്തു പോവേണ്ടല്ലോ. മറ്റേത് ഇനി ഇവിടുത്തെ മകളല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തു പോവേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ ഗർഭനാടകവും എല്ലാ അതും മുൻകൂട്ടി പ്ലാൻ ചെയ്തത് എന്ന് പറയട്ടോ. അപ്പോൾ പൂജ ചോദിക്കുകയാണ് ഇതെങ്ങനെ തെളിയിക്കും. കാരണം അവളെ പ്രസവം കഴിയുന്നവരെ കാത്തു നിൽക്കണ്ടേ, അതിലും അവൾ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയാലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതിനൊരു വഴിയുണ്ട്, നീ വിചാരിച്ചാലേ ഇത് നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അരുണിമാൻറ്റിയോട് പറഞ്ഞാൽ മതി. അരുണിമാൻറ്റി വിചാരിച്ചാലേന് ഇനി ഇതിലും രക്ഷയുള്ളൂ. അരുണിമാൻറ്റിയുടെയും പ്രിയയുടെയും നിൻ്റെയൊക്കെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞാൽ മതി. കോടതിക്ക് മുന്നേ അരുണിമാൻറ്റി ഇങ്ങനെ ഒരു നിയമം ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്തായാലും കോടതി ഉത്തരവിടും. അതുകൊണ്ട് അതേണ് നടക്കും. മറ്റേത് നമ്മൾ ആരും തന്നെ ഇതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ പ്രിയ ഇവിടെ എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിക്കും നമുക്ക് അവളോടുള്ള മുൻ വൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അരുണിമാൻറ്റിയെ കൊണ്ട് നീ പറയിപ്പിക്കണമെന്ന് പറയും. ഞാൻ എങ്ങനെ പറയും അത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്ത് ശരിയേട്, അത് തന്നെയാണ് വേണ്ടത്. അതല്ല അജുവേട്ട, ഇനിയിപ്പോൾ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പ്രിയ അരുണിമാൻറ്റിയുടെ മകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അമ്മയ്ക്ക് എന്നോടുള്ള അടുപ്പം കുറയില്ലേ എന്ന് പറയും. ഐ അതൊന്നുമില്ല, അരുണിമാൻറ്റി എന്നല്ലേ പറയാറ്. ഇനി എങ്ങനെയെങ്കിലും ഇവളെൻ്റെ മകളായി കഴിഞ്ഞാൽ പൂജ എൻ്റെ മൂത്ത മകളാണ് എന്ന്. പക്ഷെ അതിലൊന്നും കാര്യമില്ല അജുവട്ട, എനിക്കതിലൊരു പേടിയുണ്ട് എന്ന് പറയും. നീ ഇങ്ങനെ സില്ലിയായിട്ട് ചിന്തിക്കല്ലേ, നീ തന്നെയാണ് അരുണിമാൻറ്റിയുടെ മകൾ. അന്നത്തെ ആക്സിഡൻറ്റിൻ്റെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ വിശ്വനാഥൻ അച്ഛൻ നമ്മളോട് പറഞ്ഞതല്ലേ നന്ദൻ്റെ മകളല്ല പ്രിയ എന്നുള്ളത്. അപ്പോൾ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ നീ അയാൾക്ക് ബ്ലഡ് കൊടുത്തില്ലേ, ആ ബ്ലഡ് വഴിയാണെങ്കിലോ പ്രിയ നന്ദൻ്റെ മകളാണെന്ന് അറിയിച്ചത് എന്ന് ചോദിച്ചു. ആ പൂജയ്ക്കൊരു സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ പൂജ പറയണേ, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവുമില്ല. എനിക്ക് അമിതമായിട്ട് ഇപ്പം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമിതമായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എനിക്ക് ആരില്ലെങ്കിലും ഈ നെഞ്ചിൽ തല ചായച്ച് കിടക്കാൻ എൻ്റെ അജുവേട്ടനുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറയുമ്പോൾ അത് പറ്റില്ല പൂജ. കാരണം എൻ്റെ കണ്ണടയുന്നതിൻ്റെ മുന്നേ, ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് അങ്ങനെ ഒരിക്കലും പറയരുത് എന്നും പറഞ്ഞിട്ട് പൂജ വായ അർജുൻ്റെ പുത്താണ് കേട്ടോ. ഒരിക്കലുമില്ല, അജുവേട്ടനേക്കാളും മുന്നേ ഞാനാണ് പോവുകയുള്ളൂ. ഞാൻ മരിച്ചതിൻ്റെ ശേഷമേ അജുവേട്ടൻ മരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതല്ല, ഞാൻ പറയുന്ന കാര്യത്തിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കും. അരുണിമാൻറ്റിയെ കൊണ്ട് നീ ഒന്ന് സമ്മതിപ്പിക്കും. കാരണം ഇതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും. എനിക്ക് ഉറപ്പുണ്ട് നീ തന്നെയാണ് നിൻ്റെ നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും മകൾ എന്ന് പറയട്ടോ. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണം, അതിന് ഇത് തന്നെ വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അജുവേട്ട, പക്ഷേ അമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. ട്രീറ്റ്മെൻ്റ് ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം സാവകാശം ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയാണ്. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.